ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മെയ് 15 മുതൽ 21 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് ടു ഡിക്ലെയർ ആൻ ഒഫീഷ്യൽ എൻഡ് ടു ദ COVID-19 പാൻഡമിക്. COVID-19 വിമുക്തി നേടി എന്ന് പ്രഖ്യാപിച്ച, ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്ലോവേനിയ ആണ് COVID-19 വിമുക്തമായെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം സ്ലോവേനിയ. സ്ലോവേനിയയുടെ ക്യാപിറ്റൽ ജുബ്ജാനയാണ് സ്ലോവേനിയയുടെ ക്യാപിറ്റൽ. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ജനീസ് ജാൻസയാണ് സ്ലോവേനിയയുടെ പ്രൈം മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: നെയിം ഓഫ് ദി ഫോറം സെറ്റപ്പ് അണ്ടർ ദ ഏജസ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, APEDA, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. റൈസ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ഫോറം, അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. റൈസ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോറം, റൈസ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ച ഫോറത്തിൻ്റെ പേരെന്താണ്? റൈസ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോറം. അപ്പോൾ ഈ APEDA പറഞ്ഞല്ലോ, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, എക്സ്പോർട്ട് പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് APEDA അഥവാ APEDA എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയലാണ്. ആദ്യ കൊമേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആരായിരുന്നു? ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലൊരു തുറമുഖം ഇപ്പോൾ റീനെയിം ചെയ്തിട്ടുണ്ട് അല്ലേ. കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേരും ശ്യാമപ്രസാദ് മുഖർജി ആണെന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ. ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയലാണെന്നും നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ഈസ് ഒബ്സർവ്ഡ് ഓൺ. കുടുംബങ്ങൾക്കായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ദിനം അല്ലേ, എന്നാണ് ഈ ദിനം ആചരിക്കുന്നത്? May 15. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് May 15 ആചരിക്കുന്നതെന്ന് നോട്ട് ചെയ്യുക. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിൻ്റെ തീം ഫാമിലീസ് ഇൻ ഡെവലപ്മെൻറ്റ് കോപ്പൻഹാഗൻ ആൻഡ് ബെയ്ജിംഗ് +25 എന്നുള്ളതാണ്. ഫാമിലീസ് ഇൻ ഡെവലപ്മെൻറ്റ് കോപ്പൻഹാഗൻ ആൻഡ് ബെയ്ജിംഗ് +25 എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിൻ്റെ തീം. ഇപ്പോൾ 2020 എന്ന് പറയുന്നത് കോപ്പൻഹാഗൻ ഡിക്ലറേഷൻ്റെയും ബെയ്ജിംഗ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ്റെയും 25th വാർഷികമാണ്. അപ്പോൾ എന്താണ് ഈ കോപ്പൻഹാഗൻ ഡിക്ലറേഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? കോപ്പൻഹാഗൻ ഡിക്ലറേഷൻ നടന്നത് 1995. ആ ഒരു ഡിക്ലറേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും ആ ഡെവലപ്മെൻറ്റ് പ്ലാൻസിലെല്ലാം ആളുകളായിരിക്കണം പ്രധാനം എന്നുള്ളതാണ്. അതായത് പീപ്പിൾ ഷുഡ് ബി അറ്റ് ദ സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതായിരുന്നു കോപ്പൻഹാഗൻ ഡിക്ലറേഷൻ്റെ ഏറ്റവും പ്രധാന ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പൻഹാഗൻ ഡിക്ലറേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പീപ്പിൾ ഷുഡ് ബി അറ്റ് ദി സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതായിരുന്നു. മറ്റൊന്നാണ് ബെയ്ജിംഗ് ഡിക്ലറേഷൻ. ബെയ്ജിംഗ് ഡിക്ലറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി ഇക്വാളിറ്റി ഓഫ് മെൻ ആൻഡ് വിമൺ, സ്ത്രീ പുരുഷ തുല്യത ആണ് ബെയ്ജിംഗ് ഡിക്ലറേഷൻ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ജനങ്ങൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കണം, ജനങ്ങളായിരിക്കണം ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്നുള്ളതാണ് എന്താണ് കോപ്പൻഹാഗൻ ഡിക്ലറേഷൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീം അതാണ് +25, കോപ്പൻഹാഗൻ ആൻഡ് ബെയ്ജിംഗ് +25 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കോപ്പൻഹാഗൻ ഡിക്ലറേഷൻ്റെയും ബെയ്ജിംഗ് ഡിക്ലറേഷൻ്റെയും 25th വാർഷികമാണ് 2020. അടുത്തത് ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് ഇസ് റിലീസ്ഡ് ബൈ. ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഒരു ആഗോളതലത്തിൽ ഒരു പോഷക റിപ്പോർട്ട് അല്ലേ ഇത് പുറത്തിറക്കുന്നത്, ലോകാരോഗ്യ സംഘടനയാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2025 ന്യൂട്രീഷൻ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ത്യ ഇസ് വൺ അമംഗ് 88 കൺട്രീസ് ടു മിസ് ഗ്ലോബൽ ന്യൂട്രീഷൻ ടാർഗറ്റ്സ് ബൈ 2025 എന്നുള്ളതാണ്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയിലാണ്. ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ആണ്. ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സൗമ്യ സ്വാമിനാഥനാണെന്നും നോട്ട് ചെയ്യുക. ഓക്കെ, സൗമ്യ സ്വാമിനാഥനാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ. ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ. അടുത്ത ക്വസ്റ്റ്യൻ: സൊഹറൈ ഖോവാർ പെയിൻറ്റിംഗ്, എ ട്രഡീഷണൽ ആൻഡ് റിച്വലിസ്റ്റിക്
മ്യൂറൽ ആർട്ട് ഫോം ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? സൊഹറെ കോവാർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ ട്രഡീഷണൽ ആർട്ട് ഫോം ആണെന്നുള്ളതാണ് ചോദ്യം. സൊഹറെ കോവാർ പെയിൻറ്റിങ് ജാർഖണ്ഡിലെ തനതായ ഒരു ആർട്ട് ഫോമാണ്, മ്യൂറൽ ആർട്ട് ഫോമാണ് സൊഹറെ കോവാർ പെയിൻറ്റിങ് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗ് മേഖലയിലാണ് ഇത് കൂടുതലായിട്ടും പ്രചാരത്തിലുള്ളത്. ഇതിന് ഈ അടുത്തിടയ്ക്ക് ജി ഐ ടാഗ് ലഭിക്കേണ്ടായി. അപ്പോൾ സൊഹറെ കോവാർ പെയിൻറ്റിങ് ജാർഖണ്ഡിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു ആർട്ട് ഫോം, മ്യൂറൽ ആർട്ട് ഫോമാണെന്ന് ഓർക്കുക. ഇപ്പോഴത്തെ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറനാണ്, ഗവർണർ ദ്രൗപദി മുർമു ആണെന്നും നോട്ട് ചെയ്യാം. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ് ഹേമന്ത് സോറൻ, ഗവർണർ ദ്രൗപദി മുർമു. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച 3431 കോടി രൂപയുടെ പാക്കേജിൻ്റെ പേര്? ഓക്കെ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി, കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഭദ്രത എന്ന് പറയുന്നത്. എം എസ് എം ഇ, അതാണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭദ്രത. അടുത്തത്, വാട്ട് ഇസ് ദ നെയിം ഗിവൺ ടു ദി എക്സ്റ്റൻഷൻ ഓഫ് ഓപ്പറേഷൻ ഗ്രീൻ സ്കീം? ഓപ്പറേഷൻ ഗ്രീൻ സ്കീം എന്ന് പറയുന്നത് തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോസ്, ഒനിയൻ, പൊട്ടറ്റോസ് എന്നീ പച്ചക്കറികൾക്ക് അല്ലെങ്കിൽ എന്നീ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ് ഓപ്പറേഷൻസ് ഗ്രീൻ സ്കീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോവിഡ് 19 സാഹചര്യത്തിൽ ഈ കർഷകരെ സഹായിക്കാനായിട്ട് ഈ ഓപ്പറേഷൻ ഗ്രീൻ സ്കീം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് എല്ലാ പഴങ്ങളും എല്ലാ പച്ചക്കറികളും ഉൾപ്പെടുത്തിയ ഒരു സ്കീമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓപ്പറേഷൻ ഗ്രീൻ സ്കീമിന് നൽകിയിരിക്കുന്ന പേരാണ് ടോപ്പ് ടു ടോട്ടൽ എന്നുള്ളത്. ടോപ്പ് എന്നുദ്ദേശിക്കുന്നത് ടൊമാറ്റോസ്, ഒനിയൻസ് ആൻഡ് പൊട്ടറ്റോസ് എന്നുള്ളതും, ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ഓൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് ടു ടോട്ടൽ എന്നുള്ളതാണ് ഓപ്പറേഷൻ ഗ്രീൻ സ്കീം എക്സ്റ്റെൻഡിൻ്റെ പേരെന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ടെസ്റ്റിംഗ് മെഷീൻ ദാറ്റ് ഹാസ് ബീൻ പ്രൊക്യൂർഡ് ബൈ ദി ഗവൺമെൻറ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് കോവിഡ് 19 കേസസ് ആൻഡ് ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ദി നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ. അപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൽ ഇപ്പോൾ സ്ഥാപിതമായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് മെഷീൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ടെസ്റ്റിംഗ് മെഷീൻ ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ടെസ്റ്റിംഗ് മെഷീൻ്റെ പേര് കൊബാസ് 6800 എന്നുള്ളതാണ്. കൊബാസ് 6800 എന്നുള്ളതാണ് ഈ ടെസ്റ്റിംഗ് മെഷീൻ്റെ പേര്. ഇത് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിലാണ്, NCDCയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ 1200 സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടെസ്റ്റിംഗ് മെഷീനാണ് ഈ കൊബാസ് 6800 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓട്ടോമേറ്റഡ് കോവിഡ് 19 ടെസ്റ്റിംഗ് മെഷീനാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഫസ്റ്റ് ഓട്ടോമേറ്റഡ് കോവിഡ് 19 ടെസ്റ്റിംഗ് മെഷീനും കൂടിയാണ് കൊബാസ് 6800 എന്ന് നോട്ട് ചെയ്യാം. അടുത്തത്, നെയിം ഓഫ് ദി പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ കുടുംബശ്രീ ഫോർ ദ കെയർ ഓഫ് എൽഡർലി ഓൺ ദ വേക്ക് ഓഫ് കോവിഡ് 19. ഈ കോവിഡ് 19 പശ്ചാത്തലത്തിൽ പ്രായമുള്ളവർ ആൾക്കാർക്ക് ഒരു സുരക്ഷിതത്വം അത് അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗ്രാൻഡ് കെയർ എന്നുള്ളത്. ഗ്രാൻഡ് കെയർ എന്നുള്ളതാണ് കുടുംബശ്രീ മുതിർന്ന ആളുകൾക്കായിട്ട്, എൽഡർലി ആളുകൾക്കായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഗ്രാൻഡ് കെയർ ആണെന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ എന്നാണ് ആചരിക്കുന്നത് എന്നുള്ളതാണ്. വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ ആചരിക്കുന്നത് 17th May മെയ് 17 വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ ആചരിക്കുന്നത്. വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സൊസൈറ്റി ഡേ എന്നാണ് ഇത് അറിയപ്പെടുക. ഓക്കെ, വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സൊസൈറ്റി ഡേ ആചരിക്കുന്നത് 17 മെയ്. ഇത് ആചരിക്കുന്നത് ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ആണ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ ആചരിക്കുന്നത്. ഇൻ്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ITU ആസ്ഥാനം ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ITU ഹെഡ്ക്വാർട്ടേഴ്സ്. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഹൗളിൻ സാവോ ആണ്, ഹൗളിൻ സാവോ ആണ് ITUയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അടുത്തത്, ഡിജിറ്റൽ ലേണിംഗ് ഇനിഷ്യേറ്റീവ് ഫോർ ദ സ്റ്റുഡൻസ് വിച്ച് ഇസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ. കുട്ടികൾക്കായിട്ട് ഡിജിറ്റൽ ലേണിംഗ് ഇനിഷ്യേറ്റീവ്,
ഓക്കെ ചെറിയ ക്ലാസ് തൊട്ട് വലിയ ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഡിജിറ്റൽ ലേണിംഗ് ഇനിഷ്യേറ്റീവ് ഈ അടുത്തിടയ്ക്ക് നിർമ്മല സീതാരാമൻ ഡിക്ലെയർ ചെയ്യുണ്ടായി. അതിൻ്റെ പേരാണ് പ്രധാൻമന്ത്രി ഇ വിദ്യായോജന എന്നുള്ളത്. പ്രധാൻമന്ത്രി ഇ വിദ്യായോജന അഥവാ PM eVidyayojana എന്നുള്ളത്. അതായത് ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് TV ചാനൽസ്, ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള TV ചാനൽസാണ് ഈ PM eVidyayojana കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പല സർവകലാശാലകളും സംഘടിപ്പിക്കുന്ന ഓൺലൈൻ കോഴ്സസ്, അതുകൂടാതെ തന്നെ എല്ലാ കുട്ടികൾക്കും എന്താണ് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, എല്ലാവരുടെയും പഠന ആവശ്യങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ PM eVidyayojana കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് ഡെഡിക്കേറ്റഡ് TV ചാനൽസ് പെർ ക്ലാസ് എന്നുള്ളതാണ്. ഓക്കെ, 1 to 12 വരെയുള്ള ഓരോ ക്ലാസ്സുകൾക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള TV ചാനൽസും കൂടെ ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട് എന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്തത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണെന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇസ് എ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ലെസോത്തോ? ലെസോത്തോയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലെസോത്തോ എന്ന് പറയുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയിലാണ് ഉള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു എൻക്ലേവ്ഡ് കൺട്രിയാണ് ഈ ലെസോത്തോ എന്ന് പറയുന്നത്. അതായത് ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പരമാധികാര രാജ്യമാണ് ലെസോത്തോ എന്ന് പറയുന്നത്. എൻക്ലേവ്ഡ് സോവറൈൻ സ്റ്റേറ്റ് ആണ് ലെസോത്തോ. ഇത് ലെസോത്തോ പോലെയുള്ള മറ്റ് രാജ്യങ്ങളാണ് സാൻ മരീനോ, അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റിയൊക്കെ ഇതുപോലെ തന്നെ എൻക്ലേവ്ഡ് കൺട്രീസാണ്. അപ്പോൾ ഇതും ഒരു എൻക്ലേവ്ഡ് രാജ്യമാണ് ലെസോത്തോ എന്ന് പറയുന്നത്. ലെസോത്തോയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ മൊക്കേറ്റ്സി മജേറോ ആണ്. ക്യാപിറ്റൽ മസേറു ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് സെസോത്തോ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. ലെസോത്തോയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സെസേത്തോ. ക്യാപിറ്റൽ മസേരു. പ്രൈം മിനിസ്റ്റർ മൊക്കേറ്റ്സി മജേറോ. അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കറക്ഷനും കൂടെ പറയാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 6th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറാൻ ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഉത്തരം മുസ്തഫ അൽ ഖാദിമി എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ്? ശരിക്കും 6th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറാഖാണ് മുസ്തഫ അൽ ഖാദിമി. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു, തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കാതെ പോയ കൂട്ടുകാർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്, 6th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറാഖാണ് മുസ്തഫ അൽ ഖാദിമി എന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ ചെയർമാൻ ഓഫ് നബാർഡ്? നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? ഗോവിന്ദ രാജുലു ചിന്താലയാണ് നബാർഡിൻ്റെ പുതിയ ചെയർമാൻ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നബാർഡിൻ്റെ പൂർണ്ണ രൂപം. നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആണ് ഗോവിന്ദ രാജുലു ചിന്താല. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയിലാണെന്നും നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ചായ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ്. May 21 ഇൻ്റർനാഷണൽ ടീ ഡേ ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ചായ ദിനം ആചരിക്കുന്നത് May 21. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ FAO നേതൃത്വത്തിൽ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇൻ്റർനാഷണൽ ടീ ഡേ ആചരിക്കുന്നത്. May 21. FAO ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലാണ്, ഇറ്റലിയിൽ റോമിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ക്യു ഡോങ്ക്യു ആണെന്നും നോട്ട് ചെയ്യുക. ക്യു ഡോങ്ക്യു ആണ് ഇപ്പോഴത്തെ FAO ഡയറക്ടർ ജനറൽ. ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലാണെന്നും നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി ജിഫി, എ പോപ്പുലർ വെബ്സൈറ്റ് ഫോർ മേക്കിംഗ് ആൻഡ് ഷെയറിംഗ് ആനിമേറ്റഡ് ഇമേജസ് ഓർ ജിഫ്സ്, വാസ് അക്വയർഡ് ബൈ. ആനിമേറ്റഡ് ഇമേജസൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വെബ്സൈറ്റായ ജിഫി ഇപ്പോൾ ഫേസ്ബുക്ക് അക്വയർ ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. അപ്പോൾ ജിഫി ഇനി മുതൽ ഫേസ്ബുക്കിൻ്റെ ഭാഗമാണ്. ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മെൻലോ പാർക്കിലാണ്. കാലിഫോർണിയയിലെ മെൻലോ പാർക്കിലാണ് ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്തത് വേൾഡ് മെട്രോളജി ഡേ എന്നാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 20th May 2020 വേൾഡ് മെട്രോളജി ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ നേഴ്സസ് എന്നാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അത് ഒരു മിസ്റ്റേക്ക്, കറക്റ്റ് ചെയ്യാണ്. ഞാൻ ആ ക്ലാസ്സിൽ May 11 എന്നാണ് കൊടുത്തിരുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് നേഴ്സസ്, ഇൻ്റർനാഷണൽ ഡേ ഫോർ നേഴ്സസ് എന്ന് പറയുന്നത് May 12 ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് മെട്രോളജി ഡേ. മെട്രോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മെഷർമെൻ്റ് ആണ് അല്ലേ, അളവുകളെക്കുറിച്ചിട്ടുള്ളൊരു പഠനമാണ് മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ലോക മെട്രോളജി ഡേ ആചരിക്കുന്നത് 20th May. ഈ കൊല്ലത്തെ 2020 വേൾഡ് മെട്രോളജി ഡേയുടെ തീം എന്താണ്? മെഷർമെൻറ്റ്സ് ഫോർ ഗ്ലോബൽ ട്രേഡ് എന്നുള്ളതാണ്. മെഷർമെൻറ്റ്സ് ഫോർ ഗ്ലോബൽ ട്രേഡ് എന്നുള്ളതാണ് വേൾഡ് മെട്രോളജി ഡേയുടെ തീം. ഈ ഒരു ദിവസം ആചരിക്കുന്നത് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജിയുടെയും നേതൃത്വത്തിലാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജിയുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു വേൾഡ് മെട്രോളജി ഡേ ആചരിക്കുന്നതെന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അഗപ്പേ ചിത്ര മാഗ്ന കിറ്റ് ഫോർ COVID-19. അഗപ്പേ ചിത്ര മാഗ്ന കിറ്റ് ഫോർ COVID-19. മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഒരു COVID-19 പേഷ്യൻറ്റിൻ്റെ രക്ത സാമ്പിളിൽ നിന്ന് RNA സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കിറ്റാണ് അഗപ്പേ ചിത്ര മാഗ്ന കിറ്റ്. മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഒരു COVID-19 പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിളിൽ നിന്ന് RNA സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കിറ്റാണ് അഗപ്പേ ചിത്ര മാഗ്ന കിറ്റ് എന്ന് പറയുന്നത്. ഇത് വികസിപ്പിച്ചെടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയാണ് നോട്ട് ചെയ്യുക. അതിൽ ചിത്ര എന്നൊരു പേരുണ്ട് കിറ്റിൻ്റെ പേരിലല്ലേ, അപ്പോൾ അത് തന്നെ ഒരു ക്ലൂ ആണ്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തതാണിത്. ഇപ്പോൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളൊരു അഗപ്പേ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് നിർമ്മിക്കുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള അഗപ്പേ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് ആണെന്നും നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ആൻ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ടു പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ് ടു സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് ഫാമിലീസ് ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ വെൽബീങ്? ഇപ്പോൾ COVID-19 മൂലം എല്ലാവരും ലോക്ക്ഡൗൺ ആണ്. കുട്ടികളും അധ്യാപകരും എല്ലാവരും വീടിനുള്ളിൽ ലോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ കുട്ടികൾക്കും അധ്യാപകർക്കും അവരുടെ ഫാമിലീസിനുമൊക്കെ ഒരു ഇമോഷണൽ വെൽബീങ്ങിനും അവർക്ക് മാനസികമായിട്ടൊരു ഉണർവ് നൽകാനായിട്ടും ഒക്കെ വേണ്ടിയിട്ടൊരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്കീമിൻ്റെ പേരാണ് മനോദർപ്പൻ എന്ന് പറയുന്നത്. മനസ്സാകുന്ന കണ്ണാടി, മനോദർപ്പൻ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേര്. പ്രധാന ഉദ്ദേശം കൗൺസിലിംഗ് നൽകുക, വേണ്ടവർക്കൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് മനോദർപ്പൻ എന്ന പദ്ധതിയുടെ ഉദ്ദേശമെന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി പ്രോഗ്രാം ജോയിൻ്റ്ലി ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആൻഡ് ഫേസ്ബുക്ക് ടു ഡിജിറ്റലി മെൻ്റർ 5,000 ട്രൈബൽ യൂത്ത്സ് ഇൻ ഇന്ത്യാസ് ട്രൈബൽ ഡൊമിനേറ്റഡ് ഡിസ്ട്രിക്ട്സ്? ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള യുവാക്കൾക്കായിട്ട് ഫേസ്ബുക്കും മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഗോയിങ് ഓൺലൈൻ ആസ് ലീഡേഴ്സ് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്, ഗോൾ എന്ന ചുരുക്കരൂപം. ഇപ്പോൾ ഗോൾ എന്ന ഗോയിങ് ഓൺലൈൻ ആസ് ലീഡേഴ്സ് എന്ന പദ്ധതി നടപ്പാക്കുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും ഫേസ്ബുക്കും കൂടി ചേർന്നിട്ടാണ്. ഇപ്പോഴത്തെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? അർജുൻ മുണ്ടയാണ് ഇപ്പോഴത്തെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേസ് ലോക്കോമോട്ടീവ് ദാറ്റ് ഹാസ് എ പവർ ഔട്ട്പുട്ട് ഗ്രേറ്റർ ദാൻ 10,000 ഹോഴ്സ് പവർ? ഇപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ലോക്കോമോട്ടീവാണിത്. 10,000 കുതിരശക്തിയിൽ കൂടുതൽ, 10,000 ഹോഴ്സ് പവറിൽ കൂടുതൽ ഔട്ട്പുട്ട് പവറുള്ള ഇന്ത്യൻ റെയിൽവേയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഒരു ലോക്കോമോട്ടീവിൻ്റെ പേര് WAG-12B എന്നാണ്. WAG-12B എന്നുള്ളതാണ് ഈ ഒരു ലോക്കോമോട്ടീവിൻ്റെ പേര്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ലോക്കോമോട്ടീവാണ് WAG-12B എന്ന് പറയുന്നത്. ഈ ലോക്കോമോട്ടീവ് സർവീസ് ആരംഭിച്ചത് എവിടെയാണെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ, ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഈ ഒരു റെയിൽ ലോക്കോമോട്ടീവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹകരിച്ചത് ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോം ആണെന്നും നോട്ട് ചെയ്യുക. ഓക്കെ, ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോമിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ WAG-12B എന്ന 12,000 ഹോഴ്സ് പവർ ഉള്ള ഈ ഒരു ലോക്കോമോട്ടീവ് വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ സർവീസ് ആരംഭിച്ചത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷനിൽ ഉത്തർപ്രദേശിൽ നിന്നാണെന്നും നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സ്കീം ലോഞ്ച്ഡ് ബൈ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ടു യൂട്ടിലൈസ് 50,000 ഏക്കേഴ്സ് ഓഫ് ബാരൻ ലാൻഡ് ഇൻ 6 ഡിസ്ട്രിക്ട്സ്?
വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. 6 ജില്ലകളിലെ 50,000 ഏക്കർ തരിശുഭൂമി ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 50,000 ഏക്കർ തരിശുഭൂമിയിൽ മത്സ്യകൃഷിയും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി കൃഷിയും ഒക്കെ നടത്താനായിട്ടാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് മാതൃ സ്മൃതി. മാതൃ സ്മൃതി എന്നതാണ് ഈ തരിശുഭൂമി ഉപയോഗിക്കുന്നതിനായിട്ട് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതി. ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമത ബാനർജിയാണ്. ഗവർണർ ജഗദീപ് ധൻകർ ആണെന്നും നോട്ട് ചെയ്യുക. ഗവർണറിൻ്റെ പേര് ജഗദീപ് ധൻകർ, ചീഫ് മിനിസ്റ്റർ മമത ബാനർജി. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഡേറ്റ റിലീസ്ഡ് ബൈ ദി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദി വേഴ്സ്റ്റ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഡേറ്റ അനുസരിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 48 എന്നതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് മധ്യപ്രദേശിൻ്റേത്. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശുമരണ നിരക്കെന്ന് പറഞ്ഞാൽ 1,000 കുട്ടികൾ ഉണ്ടാകുന്നതിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മധ്യപ്രദേശിൻ്റെ കണക്കനുസരിച്ച് 1,000 കുട്ടികൾ ഉണ്ടാകുമ്പോൾ 48 കുട്ടികൾ മരിക്കുന്നു എന്നൊരു കണക്കാണ് മധ്യപ്രദേശിൻ്റേത്. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും മികച്ച ഒരു ശിശുമരണ നിരക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത് നാഗാലാൻഡിനാണ്. 4 IMR നാഗാലാൻഡിൻ്റെ. ഓക്കെ, പിന്നെ നാഷണൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 32. അപ്പം ദേശീയ തലത്തിൽ 1,000 കുട്ടികൾ ജനിക്കുമ്പോൾ 32 കുട്ടികളാണ് മരിക്കുന്നത്. മധ്യപ്രദേശിലിത് 48 നാഗാലാൻഡിലിത് 4 നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യണം. പുതിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ നാഷണൽ പാർക്ക് ഓഫ് തമിഴ്നാടു ദാറ്റ് വാസ് ക്രിയേറ്റഡ് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് കീ സ്റ്റോൺ സ്പീഷീസ് നെൽഗിരി ഥാർ. മുക്കുർത്തി നാഷണൽ പാർക്കാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമായ വരയാടിനെ സംരക്ഷിക്കുന്നതിനായി തമിഴ്നാട്ടിൽ ആരംഭിച്ച ദേശീയ ഉദ്യാനമാണ് മുക്കുർത്തി നാഷണൽ പാർക്ക്. അടുത്തത്, ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ച ആദ്യ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. FIR at your doorstep, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ആപ്കെ ദ്വാർ യോജന ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് മധ്യപ്രദേശാണെന്നും നോട്ട് ചെയ്യുക. FIR at your doorstep എന്ന ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് മധ്യപ്രദേശ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? കൊറോബറേറ്റ്. കൊറോബറേറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് കൺഫേം ഓർ ഗീവ് സപ്പോർട്ട് ടു. ദൃഢീകരിക്കുക, ഉറപ്പിക്കുക, ഉറപ്പാക്കുക, സ്ഥിരീകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കൊറോബറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കൊറോബറേറ്റ് എന്ന വാക്കിന് തന്നെ ഒരു ശക്തിയുണ്ടല്ലേ, ഒന്ന് ദൃഢപ്പെടുത്തുന്ന ഒരു ശക്തിയിലാണ് കൊറോബറേറ്റ് എന്ന പ്രൊനൗൺസിയേഷൻ തന്നെ വരുന്നത്. അപ്പോൾ കൊറോബറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺഫേം ഓർ ഗിവ് സപ്പോർട്ട് ടു, സ്ഥിരീകരിക്കുക, ഉറപ്പിക്കുക, ദൃഢമാക്കുക എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് കൊറോബറേറ്റിൻ്റെത്. അടുത്ത വേർഡ് റെസ്പൈറ്റ് എന്നുള്ളതാണ്. റെസ്പൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എ ഷോർട്ട് പീരീഡ് ഓഫ് റിലീഫ് ഫ്രം സംതിങ് അൺപ്ലസൻ്റ്. വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ആശ്വാസത്തിന് നമുക്ക് റെസ്പൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറു വിരാമം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു ശമനം എന്നൊക്കെ റെസ്പൈറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. അടുത്ത വേർഡ് ബെവി എന്നുള്ളതാണ്. ബെവി എന്ന വാക്കിൻ്റെ മീനിങ് എ ലാർജ് ഗ്രൂപ്പ് ഓർ കളക്ഷൻ എന്നാണ്. പ്രധാനമായിട്ടും ബെവി എന്ന വാക്കുപയോഗിക്കുന്നത് പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ ഒക്കെ ഒരു സംഘത്തിനെ സൂചിപ്പിക്കാനായിട്ടാണ് ബെവി എന്ന വാക്ക് ഉപയോഗിക്കുക. ബെവി എന്ന വാക്കിൻ്റെ അർത്ഥം എ ലാർജ് ഗ്രൂപ്പ് ഓർ കളക്ഷൻ എന്നുള്ളതാണ്. ഒരു കൂട്ടം, ഒരു സംഘം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ വാക്ക് ഉപയോഗിക്കുന്നത് വനിതകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ബെവി എന്ന വാക്ക് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്. കാലാപാനി ഈസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് നെയ്ബറിംഗ് കൺട്രി. ഇന്ത്യയും ഏതൊരു അയൽ രാജ്യവും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഒരു പ്രദേശമാണ് കാലാപാനി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേൾഡ് ബീ ഡേ, ലോക തേനീച്ച ദിനം എന്നാണ് ആചരിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഹോംവർക്ക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിനീർ, ഇൻ്റർമിറ്റൻറ്റ് സ്റ്റാൻഡ് ഓഫ്. വിനീർ, ഇൻ്റർമിറ്റൻറ്റ് സ്റ്റാൻഡ് ഓഫ് എന്നീ 3 വേർഡ്സാണ് ഇന്ന് ഹോംവർക്കായിട്ട് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 3 GK ക്വസ്റ്റ്യൻസിൻ്റെയും 3 വൊക്കാബുലറി ഈ വേർഡ്സിൻ്റെയും മീനിങ് തീർച്ചയായിട്ടും കൂട്ടുകാർ കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.